ഹലോ എവരിവൺ, ഞാൻ ബിബി. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബിഗ് ബോസിനെ പറ്റിയാണ്. ഇതിനു മുമ്പും ബിഗ് ബോസിനെ പറ്റി രണ്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ബിഗ് ബോസിലെ രജിത് ഏട്ടൻ രേഷ്മയുടെ കണ്ണി മുളക് തേച്ച് ഒരു സ്ത്രീയുടെ മേലെ ഇങ്ങനൊരു ആക്രമണം ചെയ്തതുകൊണ്ട് രജിത് ഏട്ടനെ പുറത്താക്കിയിരിക്കുന്നു. അതും താൽക്കാലിക സമയത്തേക്ക് പുറത്തായിരിക്കുന്നു. ഇതാണ് ഇപ്പം വലിയ സംസാരമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അത് മാത്രമല്ല, ചിലപ്പോൾ ഇതൊരു സീക്രട്ട് റൂം ടാസ്ക് ആയിരിക്കും. എനിക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. കാര്യമെന്ന് വെച്ചാൽ, ഞാൻ ഇനി സംസാരിച്ചാൽ അത് തെറ്റായിരുന്നു എങ്കിൽ അത് തിരിച്ചെടുക്കാൻ ഒക്കാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അത് മാത്രമല്ല, ഒരു സ്ത്രീയുടെ മേളിൽ ഇങ്ങനെ ചെയ്തു, അതുകൊണ്ടാണ് പുറത്താക്കിയതെങ്കിൽ ഫസ്റ്റ് സീസണിൽ നിങ്ങൾ ആലോചിക്കണം. സാബുമോൻ കഴുത്തിൽ പിടിച്ചൊരു സീൻ ഉണ്ടായിരുന്നു, അത് നമ്മൾ ആലോചിക്കേണ്ടി വരും. ഇതൊരു തമാശയ്ക്ക് അല്ലെങ്കിൽ ഒരു വികൃതി കുട്ടി ചെയ്യുന്ന രീതിക്കാണ് സാറ് ചെയ്തത്. ഇനി പറയാൻ ഒക്കത്തില്ല, അത് ബിഗ് ബോസ് പറഞ്ഞിട്ടായിരിക്കും ചെയ്തത്. അതിനെപ്പറ്റി നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റുണ്ട്, അത് നിങ്ങൾ മാറ്റണം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഇത്രയും കണ്ടിട്ട് സ്കിപ്പ് ചെയ്തോ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാനോ നിൽക്കല്. ബാക്കിയും കൂടി കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം, ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന്. ഇപ്പം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രജിത് ഏട്ടൻ്റെ വെളിയിലത്തെ സപ്പോർട്ടും എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ആൾക്കാർ ഇതിനകത്തോട്ട് ചെല്ലുന്നു, കണ്ടസ്റ്റൻസ്കാർ ഇതിനകത്തോട്ട് ചെല്ലുന്നു, അവരെല്ലാം രജിത് സാറിനെയാണ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. ഓരോ ദിവസം കൂടുന്തോറും ബിഗ് ബോസ് ഹൗസിലെ രജിത് സാറിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒന്നാമത്തെ കാര്യം. അതേസമയം അവർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആര്യ ആൻഡ് ടീംസ് അവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടും കൂടി ഇരിക്കുകയാണ്. നിങ്ങൾ ഒറ്റൊരു കാര്യം ആലോചിക്കണം, ബിഗ് ബോസ് ഹൗസിനകത്ത് നടക്കുന്നതല്ല കളി, ടൈറ്റിലിന് വേണ്ടിയാണ് കളി നടക്കുന്നത്, ഒന്നാം സമ്മാനത്തിന് വേണ്ടിയാണ് കളി നടക്കുന്നത്. അവിടെ ചെല്ലുമ്പം കല ഉടയ്ക്കാൻ വേണ്ടിയാണ് ഈ ഗ്രൂപ്പിസം കൂടുന്നത്. അതിന് വ്യക്തമായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. രജിത് ഏട്ടൻ്റെ ഓരോ ദിവസം കൂടുന്തോറും ഗ്രൂപ്പ് വലുതായിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് രജിത് ഏട്ടൻ്റെ വോട്ട് സ്പ്ലിറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും, രജിത് ഏട്ടൻ്റെ കൂടെ സിജോ അല്ലെങ്കിൽ ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, രജിത് ഏട്ടൻ്റെ കൂടെ നിൽക്കുമല്ലേ, അപ്പം അവർക്ക് നമുക്കൊരു 10 വോട്ട് കൊടുക്കാം, ബാക്കി 40 വോട്ട് രജിത് ഏട്ടൻ അല്ലയോ പോകുന്നത്, കുഴപ്പമില്ലല്ലോ, 10 വോട്ടല്ല പോകും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. അവിടെയാണ് രജിത് ഏട്ടൻ്റെ ഇങ്ങനെ ഒരു 50% ആളും ആൾക്കാരും സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ രജിത് ഏട്ടൻ്റെ നല്ലൊരു ഭൂരിപക്ഷം വോട്ടും കുറയും. അതേസമയം നിങ്ങൾ ഓപ്പോസിറ്റ് ശ്രദ്ധിച്ചാൽ മതി, ഇപ്പം ഈ രജിത് ഏട്ടനെ എതിർത്തുകൊണ്ടിരിക്കുന്ന ടീമിന്റെ എന്ന് വെച്ചാൽ ജസ്ല, സൂരജ്, മഞ്ജു, വീണ, ഈ 4 പേരും പുറത്തു പോയി. അവരുടെ ഒരു ഫാൻസ് കാണും. ആ ഫാൻസ് എന്ന് പറയുന്നത് ഒരിക്കലും രജിത് ഏട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കത്തില്ല. ഇവര് പോകുമ്പം രജിത് ഏട്ടനെ എതിർക്കുന്ന മറ്റാരുണ്ട്, ആര്യ. ആര്യക്കായിരിക്കും അവർ വോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതേസമയം ആര്യയുടെ ഇപ്പോ ഉള്ള ഫാൻസിന്റെ കൂടെ തന്നെ ഈ ഫാൻസ് കൂടി കൂടുമ്പോൾ വലിയൊരു ഭൂരിപക്ഷമായി കഴിഞ്ഞു. അതേസമയം രജിത് ഏട്ടൻ്റെ വോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കൃത്യമായിട്ടൊരു ഗെയിം പ്ലാൻ ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേസമയം നിങ്ങളിപ്പം യൂട്യൂബിലായിരിക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഒത്തിരി പേര് ഈ TV മാത്രം ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവരുടെ വോട്ടാണ് ഇങ്ങനെ പോവാൻ ചാൻസ് കൂടുതലും. എന്തായാലും ഇങ്ങനെ ഒരു ഗെയിം പ്ലാൻ അവിടെ നടക്കുന്നു. എന്താണെന്ന് അറിയത്തില്ല, ഏഷ്യാനെറ്റുകാർക്ക് പറ്റിയ അബദ്ധമാണെന്ന് തോന്നുന്നു രജിത് ഏട്ടനെ ഇപ്പം പുറത്ത് കുറച്ച് സമയത്തേക്ക് മാറ്റി നിർത്തിയേക്കുന്നത്. അതിൽ നിന്ന് തന്നെ പാതി പേർക്ക് മനസ്സിലായി കാണും രജിത് ഏട്ടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നവരുടെ ഉദ്ദേശം വോട്ട് തന്നെയാണ്. ഒരിക്കലും ആരും അവിടെ കുടുംബം ഉണ്ടാക്കാൻ വന്നതല്ല, ഫസ്റ്റ് പ്രൈസിന് വേണ്ടി തന്നെയാണ് നിൽക്കുന്നത്. അത് വ്യക്തമാവുന്ന ദിവസങ്ങളായിരുന്നു ഇപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ എന്തായാലും രജിത് ഏട്ടനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് മിക്കുള്ളവരും വോട്ട് കൊടുക്കാൻ ചാൻസ് ഇല്ല. അതെന്തായാലും ഇത് നല്ല കാര്യം. അതേസമയം ഇത് സീക്രട്ട് റൂം ടാസ്ക് ആണോന്ന് പോലും അറിയാതെ ഒത്തിരി പേര് രജിത് ഏട്ടനെ ഡീഗ്രേഡ് ചെയ്യുന്ന വീഡിയോകൾ ഒത്തിരി യൂട്യൂബിലും എല്ലാം പ്രചരിക്കുന്നുണ്ട്. അത് നിങ്ങൾ നോക്കാൻ നിൽക്കില്ല. നിങ്ങളൊരു രജിത് ഏട്ടൻ ഫാനാണ്, 50 വോട്ടും രജിത് ഏട്ടൻ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ മറ്റൊരാളുടെ ഫാനാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുക. ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് രജിത് ഏട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഉറപ്പിച്ച് ഞാൻ പറയും. എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ ഞാൻ കുറ്റമൊന്നും പറയത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ജയിക്കാൻ വേണ്ടിയാണ് അവിടെ എല്ലാവരും നിൽക്കുന്നത്.
എനിക്കിഷ്ടം രജിത് ഏട്ടനെയാണ്. പക്ഷേ ഈ വീഡിയോ ഒരിക്കലും ഞാൻ ഒരാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ അല്ല ഞാൻ നേടുന്നത്. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാനാണ് ശ്രമിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക, ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന് നിങ്ങൾക്കൊന്ന് കമന്റ് ചെയ്യാം. എന്നാ ശരി, ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. എന്തായാലും ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.